തിരുവനന്തപുരത്ത് നാമജപ ഘോഷയാത്ര നടത്തിയ എൻഎസ്എസിലെ എല്ലാ പ്രതിനിധികൾക്കെതിരെയും ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. കണ്ടോൺമെന്റ് പോലീസാണ് സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. ഗതാഗത തടസ്സം ഉൾപ്പെടെ സൃഷ്ടിച്ചുകൊണ്ട് ഇത്തരത്തിൽ പോലീസിന്റെ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് നാമജപ ഘോഷയാത്ര നടത്തിയെന്നതാണ് FIR പറയുന്നത്. എൻഎസ്എസിന്റെ താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് സംഗീത് കുമാറിനെ ഒന്നാം പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന 1000+ പേർക്കെതിരെയും ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കാൻ എം സംഗീത് കുമാർ തന്നെ ചേരുകയാണ്. കണ്ടോൺമെന്റ് പോലീസ് ഇത്തരത്തിൽ ഒരു കേസും തുടർ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഞാൻ മാധ്യമങ്ങളിൽ കൂടെയാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു കേസ് എടുത്തിട്ടുണ്ട്. കേസ് കേസിന്റെ വഴിയെ നിയമപരമായി ഞങ്ങൾ നേരിടും. കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ആരെങ്കിലും വിളിച്ചിരുന്നോ? സമീപിച്ചിട്ടില്ല. ഈ എ എൻ ഷംസീറിന്റെ പ്രസ്താവന, അത് ഇന്നും അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്. ശാസ്ത്രത്തെ ശാസ്ത്രമായി കാണണമെന്നും മിത്തുകളെ മിത്തുകളായിട്ടാണ് കാണേണ്ടതെന്നും ഉള്ള കാര്യം അദ്ദേഹം ഇന്നും ആവർത്തിച്ച് പറയുകയാണ്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് ഞാൻ കേട്ടില്ല. ഏതായാലും അദ്ദേഹം വീണ്ടും വീണ്ടും വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെയെല്ലാം പറയുന്നത് വളരെ വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. ഗണപതി ഭഗവാൻ ഞങ്ങളെല്ലാം ഞങ്ങളൊരു ആരാധനാമൂർത്തിയാണ്. ഞങ്ങൾ ഏതൊരു ഒരു ദിവസം തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ധ്യാനിച്ചിട്ട് നമ്മൾ ആ ഒരു ദിവസം ആരംഭിക്കാറ്. അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അങ്ങനെയുള്ള ഒരു വിശ്വാസമുണ്ട്. അതിനെയെല്ലാം വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ അത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരെ ചെയ്യാന്ന് പറഞ്ഞാൽ അവർ ഓരോ മനുഷ്യന്റെയും വികാരത്തെ ഋണപ്പെടുത്തുകയാണ്. അതാണ് അവർ ചെയ്യുന്നത്. ഈ അതിന് വളരെ നിർഭാഗ്യകരമാണ് ഇങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? സ്പീക്കർ എ എൻ ഷംസീർ മാപ്പ് പറയേണ്ടതില്ലെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എല്ലാവരുടെ തീരുമാനം, വിശ്വാസത്തിനെ വെല്ലുവിളിക്കുകയാണ് ഈ നിലപാടുകളെല്ലാം കൊണ്ട് അവരുദ്ദേശിക്കുന്നത്. ശബരിമല മാതൃകയിൽ തന്നെ കൂടുതൽ തുടർ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണോ നിലവിൽ NSS തീരുമാനം? അത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും തീരുമാനങ്ങളായിട്ടുണ്ടോ? അതെല്ലാം നയർ സർവീസ് സൊസൈറ്റി നേതൃത്വം തീരുമാനിച്ച് ആലോചിച്ച് തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് വലിയ തരത്തിലുള്ള ഒരു വിശ്വാസികളുടെ പങ്കാളിത്തം കിട്ടി. വരും പ്രക്ഷോഭ പരിപാടികളിലും ഇത്തരത്തിലൊരു വിശ്വാസികളുടെ പങ്കാളിത്തം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് NSS അല്ലേ? അല്ല, വിശ്വാസത്തിനെ വെല്ലുവിളിക്കുമ്പോൾ തീർച്ചയായിട്ടും ജനപങ്കാളിത്തവും കൂടും. അതിപ്പോ ഏത് മതത്തിന്റെ ആയാലും അങ്ങനെയാണ്. ജനങ്ങളുടെ ഒരു വികാരമാണ്. ഇപ്പൊ ആരെങ്കിലും അങ്ങനെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ആൾക്കാരുടെ വിശ്വാസമൊന്നും ഇല്ലാതെ ആവാൻ പോകുന്നില്ല. അതുകൊണ്ടാ ഈ വക കാര്യങ്ങളൊന്നും പരാമർശങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടുകൂടിയും സൗഹാർദ്ദത്തോടുകൂടിയും ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടത്. ഈ പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ചരിത്രത്തെ കാവ്യവൽക്കരിക്കരുതെന്നാണ് എ എൻ ഷംസീർ അല്പസമയം മുമ്പ് ഇന്ന് പറഞ്ഞത്. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അദ്ദേഹത്തിന്റെ നിലപാട് ഇതുമായിട്ടൊന്നും ഞങ്ങൾക്കൊരു ബന്ധമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ ഭഗവാന്മാർ, ഇതെല്ലാം മറ്റെല്ലാം അവരുടെ രാഷ്ട്രീയമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധം. അതായത് NSS സർക്കാരുമായുള്ള പരസ്യ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകുന്നു, അങ്ങനെ വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ? അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ സർക്കാരുമായിട്ടുള്ള ഏറ്റുമുട്ടലൊന്നും അല്ലല്ലോ. അപ്പം ഒരു വ്യക്തി ഇങ്ങനെ ഒരു പരാമർശം നടത്തി, നമുക്കത് വേദനയുണ്ടാക്കി, നമ്മുടെ എത്രയേ ദിവസം നയർ സർവീസ് സൊസൈറ്റി നേതൃത്വം കാത്തിരുന്നു അത് ഖേദം പ്രകടിപ്പിക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ട ഹൈന്ദവ സംഘടന എന്നുള്ള നിലയിൽ നയർ സർവീസ് സൊസൈറ്റിയുടെ ബഹുമാന ജനറൽ സെക്രട്ടറി അതിനെതിരെ ഒരു പ്രതികരണം നടത്തി. ഈ കേസെടുത്ത് നടപടിയെ പൂർണ്ണമായി എങ്ങനെയാണ് കാണുന്നത്? കാരണം തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ പോലീസ് തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനെ സംഘടനാപരമായി നേരിടാൻ പോകുന്നത്? കാരണം ഒരു സാമുദായിക സംഘടനയാണല്ലോ. ഞങ്ങൾക്ക് അതിലൊന്നും ഒരു പേടിയില്ല. നയർ സർവീസ് സൊസൈറ്റിക്ക് എല്ലാ കേസുകളും നേരിടാനായിട്ടുള്ള എല്ലാ തക്ക സംവിധാനമുണ്ട്. ഞങ്ങൾക്ക് ശക്തനായ ഒരു ജനറൽ സെക്രട്ടറി ഉണ്ട്. അദ്ദേഹം വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഇന്നലെ തന്നെ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ എ എൻ ഷംസീർ അദ്ദേഹം രാജിവെക്കണമെന്ന് താൻ പറയുന്നില്ല, പക്ഷെ മാപ്പ് പറയണം, വിശ്വാസി സമൂഹത്തോട് കൃത്യമായി മാപ്പ് പറഞ്ഞ് മുന്നോട്ട് പോകാൻ തയ്യാറാകണമെന്നുള്ള നിലപാടാണ്. പക്ഷെ CPM അതിന് തയ്യാറാകുന്നുമില്ല. അപ്പോൾ ഈ ഘട്ടത്തിൽ BJP ഇന്നിപ്പോൾ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചൊക്കെ തന്നെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ കൂടി NSS ലഭിക്കുന്നുണ്ട് എന്നല്ലേ അതിനെ മനസ്സിലാക്കാൻ? ഞങ്ങൾക്ക് ആരുടെയും പിന്തുണ ആവശ്യമില്ല. ഞങ്ങൾക്ക് തന്നെ ഇതിനെല്ലാം ഉള്ള കരുത്തുണ്ട്. ഞങ്ങൾക്ക് രാഷ്ട്രീയമേ ഇല്ല, ആരുടെയും പിന്തുണ നമ്മൾ, ഞങ്ങളുടെ ആൾക്കാരെല്ലാ പാർട്ടിയിലും ഉണ്ട്. ഇവരുടെ CPM ഉണ്ടല്ലോ. CPM ഞങ്ങളുടെ ഉറ്റ മിത്രങ്ങളും സഹോദരങ്ങളും എല്ലാം അടങ്ങുന്നതാണ് CPM. അതുകൊണ്ട് ഞങ്ങൾക്കത് വേറെ ഒരു പാർട്ടി ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ആരുടെയും പിന്തുണയോ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം നേരിടാനുള്ള കഴിവ് ദൈവം സഹായിച്ച്
മന്നത്താചാര്യൻ അതിനുള്ള ശക്തി തന്നിട്ടുണ്ട്. നല്ല ശക്തനായ ജനറൽ സെക്രട്ടറി ഉണ്ട്. ഞങ്ങൾ അതെല്ലാം ഈ കേസെടുത്ത് നടപടിയും മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോഴാണ് അറിയുന്നത്. അതെ, മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോഴല്ല, മാധ്യമങ്ങൾ എന്നെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ വാർത്ത ഒന്നും ഞാൻ കണ്ടിട്ടില്ല. തീർച്ചയായും ഏതായാലും ഈ കേസെടുത്ത നടപടിയുമായി ബന്ധപ്പെട്ട് അതിനെ നിയമപരമായ രീതിയിൽ എൻ എസ് എസ് നേതൃത്വം അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യമാണ് എൻ എസ് എസ് വൈസ് പ്രസിഡന്റ് എം സംഗീത് കുമാർ പറയുന്നത്. കേസിൽ ഇദ്ദേഹത്തെ ഒന്നാം പ്രതിയാക്കിയാണ് കണ്ടോൺമെന്റ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കണ്ടാറിയാവുന്ന 1000+ എൻ എസ് എസ് ആക്ടിവിസ്റ്റുകൾക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് എന്നതാണ് FIR പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വലിയൊരു പരസ്യമായ പോർമുഖത്തിലേക്ക് NSS-ഉം സർക്കാരും ഒക്കെ തന്നെ കടക്കുന്നു എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തെ മനസ്സിലാക്കാൻ. ക്യാമറമാൻ PV രഞ്ജിത്തിനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് അഭിജിത് ജെ, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.